സ്വന്തമായിട്ട് നാട്ടിൽ വർക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഏത് തരം വർക്കായിക്കോട്ടെ, ഞാൻ വെൽഡിങ്ങിൻ്റെ വർക്ക് എടുത്ത് പരിചയമുള്ളത് കൊണ്ട് അതിലുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. നമ്മൾ രണ്ട് ടൈപ്പിലാണ് വെൽഡിങ്ങിൻ്റെ വർക്ക് കരാറാക്കല്. ഒന്ന് കൂലി മാത്രമാക്കിയിട്ട്, സാധനം വീട്ടുകാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് കൂലി മാത്രമാക്കിയിട്ട് കരാറാക്കും. അതല്ലെങ്കിൽ സാധനവും കൂലിയെല്ലാം ടോട്ടലി ചേർത്ത് കരാറാക്കും. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂലി മാത്രം കരാറാക്കിയിട്ടാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. കാരണം കിട്ടാനുള്ളത് നമുക്കാണ്, മറ്റൊരാളോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് അങ്ങനെയല്ല, ഫുള്ളായിട്ട് കരാറാക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരാനുണ്ട്. ഇപ്പം മിക്ക വീട്ടിലും നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. അതായത് ഫുൾ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള വീടാണെങ്കിൽ, ആ നിങ്ങളെ തുടങ്ങിക്കോ, നമ്മൾ നാളെ പോയി ക്യാഷ് തരാം അല്ലെങ്കിൽ മറ്റന്നാളെ ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടാണ് വർക്ക് തുടങ്ങിപ്പിക്കുക. പിന്നീട് വർക്ക് കഴിഞ്ഞാൽ വിളിച്ചാൽ ഫോൺ എടുക്കൂല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടാവില്ല, ചിലപ്പോൾ ആളെ നാട്ടിലുണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ 3 മാസം 4 മാസം നാട്ടിൽ വർക്ക് ചെയ്യാത്തൊരു അവസ്ഥ ഉണ്ടായത്. നമ്മളെ നന്നായിട്ട് അറിയുന്നവരാണ് നമ്മളെ നന്നായിട്ട് പറ്റിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതേ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഒരു വർക്ക് ഏറ്റെടുത്തിട്ട് അത് ചെയ്തതിന് ശേഷം ഇന്ന ഡേറ്റിന് ക്യാഷ് തരാ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റിന് മുമ്പ് ഫാമിലിനെ മൊത്തത്തിൽ കൂട്ടിയിട്ട് നാട് വിട്ട ആളെ പേരോ കാര്യങ്ങളൊന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. ഇനി മറ്റൊരു ആൾ വർക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. ഞാൻ വീണ്ടും നാട്ടിൽ തന്നെ വർക്ക് തുടങ്ങുന്നുണ്ട്, തുടങ്ങിയിട്ടുമുണ്ട്. കൊടുക്കാനുള്ള കാശ് ഞാൻ എങ്ങനെ ആയാലും കൊടുത്തു തീർക്കും. ആ ഗൾഫിൽ പോയവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്തായാലും നാട്ടിലേക്ക് വരേണ്ടതാണ്. അപ്പം നമ്മളെന്തായാലും അറിയാനും ചാൻസ് ഉണ്ട്. അന്നേരം ബാക്കി നോക്കാമെന്നുള്ള ലെവലിൽ വെച്ചിട്ടുണ്ട്. അപ്പം നാട്ടിൽ വർക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ കാര്യം മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. വർക്ക് ചെയ്ത് പകുതിയാകുമ്പോൾ മുക്കാഭാഗം ക്യാഷ് നമ്മളെ കയ്യിലിരിക്കണം. വർക്ക് പൂർത്തിയാകുന്ന അന്ന് ഫുള്ളായിട്ട് വാങ്ങാൻ വേണ്ടി പഠിക്കണം. അതങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളെ ആദ്യം തുടങ്ങിയത് പൊട്ടിപ്പോയത്. അതിനങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഇപ്പം നമ്മൾ വർക്ക് രണ്ടാമത് നാട്ടിൽ തുടങ്ങുന്നത്. വർക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇൻഷാല്ലാ പഠിച്ചാൻ സഹായിച്ചിട്ട് വർക്കും ഉണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല നിലക്ക് പോകുന്നുണ്ട്. മുമ്പാക്കി വെച്ച ആ ഒരു കടം, എൻ്റെ വീട്ടിലേക്ക് സാധനം എടുത്തിട്ടല്ല, മറ്റുള്ളവർ വീട്ടിലേക്ക് സാധനം എടുത്തിട്ട് ഉണ്ടാക്കിയ കടം, അത് ഞാൻ എങ്ങനെയെങ്കിലുമായിട്ട് വീട്ടിൽ കോളും ചെയ്യൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മിക്ക വീട്ടിലും ഓരോ ഡേറ്റ് കൊടുക്കും വർക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പം ചില വീട്ടിൽ നമ്മൾ അളവെടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ ഒരു ഏരിയ കാണിച്ചിട്ട് ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് ആണെങ്കിൽ ആ ഗേറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അളവെടുക്കുക. വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊന്നും റബ്ബർ പോലെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇനിയിപ്പോൾ പൈപ്പ് ഒന്നോ രണ്ടോ ബാക്കിയാണെങ്കിലും ഷീറ്റെല്ലാം ചിലപ്പം കറക്റ്റായിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് അപ്പുറം നീട്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത് ചെറിയൊരു ഏരിയ ഉണ്ട്, അതൊന്നും ഫസ്റ്റ് കൊടുക്കുന്ന കൊട്ടേഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്നും ചിലപ്പോൾ ഇടാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് വീട്ടുകാർ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അളവെടുക്കാൻ പോകുന്ന പേര് പുതുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടാണോ അല്ലെങ്കിൽ പഴയ ആൾക്കാരായാലും അളവെടുക്കാൻ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് അളവെടുത്ത് അതിനുള്ളൊരു കൊട്ടേഷൻ കൊടുത്ത് ആ കൊട്ടേഷനിൽ നമ്മൾ പണിയെടുത്ത് ബാക്കിൽ വേറൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടം വരും.
അപ്പൊ നമുക്ക് ഈ വർക്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പം പഴയ ഷീറ്റോ പൈപ്പിലും അയച്ചിട്ടായിരിക്കും വേറെ അവിടെ വേറെ പുതുതായിട്ട് എന്തെങ്കിലും ഇടാം. അപ്പം വീട്ടുകാർക്ക് തോന്നും അപ്പുറം എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് അതും കൂടി ഇട്ടേക്കാം. അതുമെല്ലാം പണി എടുപ്പിച്ചതിന് ശേഷം കൂലി എക്സ്ട്രാ പറയുമ്പോൾ അവർ പറയും ഇതൊരു ചെറിയ വർക്കല്ലേ, അപ്പോൾ എന്തിനാണ് ഇത്രയും കൂലി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ മുൻകൂട്ടിയിട്ട്, വർക്ക് തുടങ്ങുന്നതിന് മുൻകൂട്ടിയിട്ട് അവരോട് പറയുക അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ക്യാഷാവും, വേണമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വർക്ക് എങ്ങനെയാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതിൽ 100% ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്കുണ്ടായ അനുഭവം തന്നെയാണിത്. പിന്നെ ചില വീട്ടിൽ നിന്ന് നമ്മളോട് പറയൂ ഇത്രയും വലിയ ചീറ്റിടാൻ വേണ്ടിയിട്ട് അവിടെ ഇത്രയല്ലേ ക്യാഷ് ആയിട്ടുള്ളൂ, പിന്നെ ഈ ചെറിയ സ്ഥലത്ത് വേണ്ടിയിട്ട് എന്തിനാ ഇത്ര പൈസ എന്നൊക്കെ ചില വീട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കലുണ്ട്. അതിനുള്ള ഉത്തരവ് നമ്മളെ രീതിയിൽ പറയുകയാണെങ്കിൽ ചൊറിച്ച പണി, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. ചിലപ്പോൾ നമ്മൾ രണ്ടുപേരെ കൂട്ടിയിട്ട് ആ വലിയ വർക്കിന് വന്ന ടൈം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെന്തായാലും അവർ കൂലി കൊടുക്കേണ്ടി വരും. ഇതിങ്ങനെ ആ വർക്കിന് വേണ്ടിയിട്ട്, അതായത് ചൊറിച്ച പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ദിവസം ഇങ്ങനെ കൂടിക്കൂടി പോകും. ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമെല്ലാം നമ്മൾ ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, ആ ഡേറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോവും. എല്ലാ വീട്ടിൽ നിന്നും പറയുന്നൊരു കാര്യമാണ് വിളിച്ചാൽ കിട്ടൂല, വലിയ പണി മാത്രമേ എടുക്കൂ. ഈ ചെറിയ പണിക്കാന്ന് ഏറ്റവും കൂടുതൽ ടൈം പോവാന്ന് ആദ്യം വീട്ടുകാർ മനസ്സിലാക്കണം. ചെറിയ പണിക്ക് ലേറ്റാവാനുള്ള കാരണം നമ്മൾ പണിക്കാരെല്ലാം കൂട്ടിയിട്ട് വന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം കൂലി എന്തായാലും കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളൊരു കൂലി പറഞ്ഞിട്ട് ചെയ്യേണ്ടി വരും, അപ്പം കൂലി അധികമായിട്ട് വരും. അതിപ്പോൾ നമ്മൾ ലീവുള്ള ദിവസം അല്ലെങ്കിൽ പണിക്കാർ ലീവുള്ള ദിവസം ഒക്കെ ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത്. അതിപ്പം എൻ്റെ വർക്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ചെറിയ ചെറിയ വർക്കെല്ലാം ചെയ്യല്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് കൂടുതൽ കാശ് വാങ്ങാൻ കഴിയില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ, ഈ വലിയ വർക്കിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഉമ്മ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഒക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്താടാ നിനക്ക് മാത്രം ഇത്ര കടവും. ഞാൻ ഉമ്മാനോട് തിരിച്ചു പറയലും ഉണ്ട്, ഉമ്മ എനിക്ക് മാത്രമല്ല കടവ്, നാട്ടിലുള്ള സകല ആൾക്കും കടമാണ്. നാട്ടിൽ നമ്മൾ മാന്യന്മാരായിട്ട് കാണുന്ന ചില ആൾക്കാർ ഇപ്പോഴും മാന്യത കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് എന്നെപ്പോലുള്ള ചില വർക്കറെ ഔദാര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. നമ്മൾ നാട്ടിൽ 3 ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ഒന്ന്, നമുക്ക് പൂർണ്ണ പിന്തുണ, അത് ക്യാഷിൻ്റെതായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ, പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ടീമിന്. 2 ടീം, സംസാരത്തിൽ നല്ല പിന്തുണയായിരിക്കും നമുക്ക്, പക്ഷേ അവർ വീട്ടിൽ എന്തെങ്കിലും വർക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ക്യാഷ് നാളാ മറ്റന്നാളാ ആ ഒരു ലെവലിലാവും, അതിലെ നമുക്ക് പകുതി സപ്പോർട്ട് മാത്രമേ കിട്ടുള്ളൂ. 3 ടൈമാകുന്നല്ല, അവരെ കാര്യങ്ങൾ നടക്കുന്നവരെ നമ്മൾ നല്ലത് മാത്രം പറയും. അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവർ നമുക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ പോലും ചിലപ്പം മറ്റുള്ളവർക്ക് പോയിട്ട് നമ്മളെ മോശം മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു ടീമും. ഇത്രയും പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ നടന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ, അത് പുതിയ വർക്ക് തുടങ്ങുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇടുന്ന വീഡിയോ ആണ്. ഇനി ഈ വീഡിയോനെ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കുക, പറയാതിരിക്കാൻ വയ്യ.